ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ്. എന്താണ് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ്? ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഐഡന്റിറ്റി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തോട്ട്സ്, ചിന്തകൾ, അല്ലെങ്കിൽ മെമ്മറി, അല്ലെങ്കിൽ ആ ചുറ്റുപാട്, ഇതൊക്കെ തമ്മിലുള്ള ഒരു ഡിസ്കണക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് കാരണമായി വരുന്ന, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റ്, അല്ലെങ്കിൽ നമ്മൾ പറയും ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ടോ, അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ്, അങ്ങനെ അബ്യൂസസിന് ശേഷമുള്ളതോ, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്ക് ഒട്ടും ഡിസ്റ്റർബ്ഡ് റിലേഷൻഷിപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ, ആ സിറ്റുവേഷനെ തുടർന്നുണ്ടാകുന്ന ഈ പറയുന്ന പോലുള്ള ചിന്തകളിലുള്ള ഒരു ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, അല്ലെങ്കിൽ മെമ്മറി ഇഷ്യൂസ് ഉണ്ടാകുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിന്റെ ഓൺസെറ്റ് വരുന്നത് മിക്കപ്പോഴും ഒരു സഡൻ ഓൺസെറ്റ് ആയിരിക്കും ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ്. അതായത് ഒന്നെങ്കിൽ ആ ഒരു ട്രോമാറ്റിക് ഇവന്റിന് ശേഷം ഉണ്ടാകുന്നത്, അതായത് ഇപ്പോഴും ആ ഒരു സഡൻ ഓൺസെറ്റ് ആയിരിക്കും ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിന് ഉണ്ടാകുന്നത്. ഇനി ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിന് ദേർ ആർ സബ് ടൈപ്സ്, കുറച്ച് സബ് ടൈപ്പ് ആയിട്ട് നമ്മൾ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെയാണ് ഡിസോസിയേറ്റീവ് അംനേഷ്യ. ഡിസോസിയേറ്റീവ് അംനേഷ്യ, ഒരു അംനേഷ്യ എന്നുള്ള ടേമിൽ തന്നെ ഉണ്ട്, അതൊരു മെമ്മറി ലോസ് ആയിരിക്കും. പക്ഷെ ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം അംനേഷ്യയിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിരിക്കും ഡിസോസിയേറ്റീവ് അംനേഷ്യ. ഡിസോസിയേറ്റീവ് അംനേഷ്യ ഉണ്ടാകുന്നത് ഒന്നെങ്കിലും ഒരു ട്രോമാറ്റിക് ഇവന്റിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ആ ഒരു സ്ട്രെസ്ഫുൾ ഇവന്റിന് ശേഷം, ആ ഒന്നെങ്കിൽ ആ ഒരു ഇവന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവർ പൂർണ്ണമായും, അല്ലെങ്കിൽ അവർക്ക് റീകളക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ മറന്നുപോകും. ആ ഒരു അവസ്ഥയ്ക്കാണ് ഡിസോസിയേറ്റീവ് അംനേഷ്യ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഡിസോസിയേറ്റീവ് ഫ്യൂ. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ പറയും, ചിലപ്പോൾ നമ്മൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറയും പുറപ്പെട്ടു പോകാന്നൊക്കെ. അതായത് അവരെ അപ്പം ആയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും അവർ പോകും, എന്നിട്ട് വേറൊരു സ്ഥലത്ത് അവർ കാണപ്പെടുന്നു. ആ ഒരു വേറൊരു സ്ഥലത്ത് അവർ പുതിയൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നു. അതായത് കംപ്ലീറ്റ് ആയിട്ട് അവർ പണ്ടത്തെ ആ ഒരു വ്യക്തിയെ അവർ പൂർണ്ണമായി മറക്കുന്നു. എന്നിട്ട് അവരൊരു പുതിയൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു ട്രോമാറ്റിക് ഇവന്റ്, അല്ലെങ്കിൽ ആ ഒരു ട്രോമാറ്റിക് പ്ലേസ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്ഫുൾ ഇവന്റിൽ നിന്നും, ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്നും അവർ മാറിപ്പോയി വേറൊരു ഐഡന്റിറ്റി, അല്ലെങ്കിൽ വേറൊരാളായി ജീവിക്കും. അതിനാണ് ഡിസോസിയേറ്റീവ് ഫ്യൂ എന്ന് പറയുന്നത്. ഡിസോസിയേറ്റീവ് ഡിസോർഡറിൽ അടുത്തായി വരുന്ന ഒരു സബ് ടൈപ്പാണ് ഡീ പേഴ്സണലൈസേഷൻ ആൻഡ് ഡീ റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഡീ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് മാറി നിന്ന്, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും മാറി നിന്ന് ആളെ ഒബ്സർവ് ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് ഡീ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. ആൾക്ക് ആളുടെ സംസാരം, ആളുടെ മൂവ്മെന്റ്സ്, ഇതിലൊന്നും ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അവര് ഒരുമാതിരി വായിലൂടെ സഞ്ചരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഡീ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. ഡീ റിയലൈസേഷൻ എന്ന് പറയുന്നത് ആൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ഒന്നും റിയൽ അല്ല എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സമയം, അവരുടെ പെർസെപ്ഷൻസ്, ഇതൊന്നും റിയൽ അല്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഡീ റിയലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി ഡിസോസിയേറ്റീവ് ഡിസോർഡറിൽ വരുന്ന ഒരു സബ് ടൈപ്പാണ് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. ഇതിന് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്നാണ്. ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി നിന്ന് മാറി വേറൊരു പേഴ്സണാലിറ്റി സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. ഇത് പറയുമ്പോൾ തന്നെ ഈ വാക്ക് നമുക്ക് കൂടുതലായും മനസ്സിലാകുന്നത് ഗംഗ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളതാണ്. സോ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി നിന്ന് മാറി വേറൊരു പേഴ്സണാലിറ്റി സ്വീകരിക്കുന്നു, വേറൊരാൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു, അവരുടെ വസ്ത്രധാരണം, അല്ലെ അവർ നടക്കുന്നത് പോലെ നടക്കുന്നു, അവർ ചിരിക്കുന്നത് പോലെ ചിരിക്കുന്നു, ആ ഒരു ഐഡന്റിറ്റി സ്വീകരിക്കുന്നതിനാണ് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ മേൽ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ സബ് ടൈപ്പിലുള്ള, അല്ലെങ്കിൽ ഇതിൽ കണ്ടുവരുന്ന സിംറ്റംസ് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുള്ളവരോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ആരെങ്കിലോ ഇതിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള സിംറ്റംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും ഒരു പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് സ്വീകരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.